ശ്രീരാമന്റെ അവതാരകൃത്യവും വിവാഹാനന്തരം അയോധ്യയിൽ സീതാദേവിയോടൊപ്പമുള്ള ജീവിതവും നാരദ മഹർഷിയുടെ വരവും ശ്രീരാമന്റെ അവതാര ഉദ്ദേശവും സ്വാമി ചിദാനന്ദപുരിയുടെ വാക്കുകളിലൂടെ നമുക്ക് നല്ലതുപോലെ ഗ്രഹിക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ഓം. വിവാഹാനന്തരം സീതയോടുകൂടെ ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ സന്തോഷമായി കഴിയുകയാണ്. അതുപോലെ സഹോദരന്മാരെല്ലാവരും സ്വപത്നിമാരോടുകൂടെ കഴിയുന്നു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ശ്രീരാമനരികിലേക്ക് നാരദൻ്റെ നാരദ മഹർഷിയുടെ വരവ്. ഇവിടെ നാരദ മഹർഷി ശ്രീരാമനരികെ വന്നതും അവർ തമ്മിൽ സംസാരിക്കുന്നതും ആയ വർണ്ണന രാമായണങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് മറ്റുള്ളവർ കാണുന്നില്ല, അറിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വളരെ ഗുപ്തചാരനെപ്പോലെ അല്ലെങ്കിൽ ലോകത്തിൽ മറ്റുള്ളവർക്ക് കാണുന്ന ആകാരത്തിലും ഭാവത്തിലും അല്ല നാരദ മഹർഷിയുടെ വരവ്. അങ്ങനെ നാരദ മഹർഷി വന്ന് മഹത്തായ അവതാര ദൗത്യം ശ്രീരാമനെ ഓർമ്മിപ്പിക്കുകയാണ്. ഹേ രാമ, അങ്ങ് രാവണൻ തുടങ്ങിയ രാക്ഷസന്മാരെ നിഗ്രഹിച്ച് ഭൂഭാരം ഇല്ലാതാക്കുന്നതിനായി അവതാരമെടുത്തതല്ലേ? ആ ഒരു ലക്ഷ്യത്തിലല്ലേ അങ്ങയുടെ വരവ്? ഇവിടെ അങ്ങ് അയോധ്യയിൽ കൊട്ടാരത്തിൽ വിവിധങ്ങളായ ലൗകിക കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് കഴിയുകയാണ്. സമയമായില്ലേ അവതാരകൃത്യം നിർവഹിക്കാൻ? ഈ നാരദ മഹർഷിയുടെ ഓർമ്മപ്പെടുത്തലിന് ശ്രീരാമൻ പറയുന്ന മറുപടിയാണ് എഴുത്തച്ഛൻ്റെ ഭാഷയിൽ നമ്മളിന്ന് കേട്ടത്. ഇത് അധ്യാത്മരാമായണ മൂലത്തിൽ മനോഹരമായ ഭാഗമാണ്. അതിനനുസൃതം തന്നെയാണ് എഴുത്തച്ഛൻ്റെ തർജ്ജമയും. ഒരിക്കലും ഞാൻ സത്യത്തെ ലംഘിക്കുകയില്ല. ഹേ മഹർഷി, അതോർത്തങ്ങ് വിഷമിക്കരുത്. പിന്നെ കാലതാമസം വന്നു എന്നല്ലേ, അങ്ങനെ പറയരുത്. അതിനും കാരണമുണ്ട്. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ടുന്നൊരു വാക്യം ഇവിടെ നമുക്ക് വേണ്ടി നാരദനോട് ശ്രീരാമൻ പറയുന്നതെന്ന വിധത്തിൽ എഴുത്തച്ഛൻ എഴുതിയത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് മൂലത്തിനനുസൃതമാണെന്ന് കൂടി സൂചിപ്പിക്കട്ടെ. കാലാവലോകനം കാര്യസാധ്യം നൃണാം. നൃണാം മനുഷ്യന്മാർക്ക് കാലാവലോകനം കാര്യസാധ്യം. കാലത്തെ അവലോകനം ചെയ്യുക എന്നുള്ളത് കാര്യസാധ്യമാണ്. ഏതൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴും അത് ലൗകികമാകട്ടെ വൈദികമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാവട്ടെ അതിനനുകൂലമായ കാലം നോക്കി നിൽക്കണം. ഒന്നും തിരക്കിട്ട് ചെയ്തുകൂടാ. ഓരോന്നിനും അതതിന് യോജിക്കുന്ന കാലം വരുന്നത് വരെ കാത്തിരിക്കാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം.
എങ്കിലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. ശാസ്ത്രത്തിൽ എവിടെ കാലം പറയപ്പെടുന്നുണ്ടോ അവിടെ ദേശവും നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. ആവർത്തിക്കട്ടെ, എവിടെ ദേശം പറയുന്നുണ്ടോ അവിടെ കാലത്തെയും മനസ്സിലാക്കണം. കാരണം ദേശകാലങ്ങളാണ് ഈ സംസാരം. അപ്പോൾ തൻ്റെ കർത്തവ്യത്തിന് ഉചിതമായ ദേശകാലങ്ങളെ കാത്തിരുന്നേ മതിയാവൂ. ഹേ മഹർഷേ, അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അല്ലാതെ കാലവിളംബം വരുത്തിയതല്ല. ഓരോന്നിനും പ്രാരബ്ധമനുസരിച്ച് അതിൻ്റെ സമയം വന്നു ചേരണം. അതിതാ വന്നു ചേർന്നിരിക്കുന്നു. ആ സമയത്തിനനുസരിച്ചാണ് പുരുഷപ്രയത്നം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പുരുഷപ്രയത്നം വ്യർത്ഥമായി പോകും. പുരുഷപ്രയത്നം സഫലമാകണമെങ്കിൽ അത് ദേശകാലങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ആ സമയം കാത്താണ് ഞാൻ ഇരുന്നത് എന്ന് രാമൻ നാരദനോട് പറയുന്ന ഭാഗമാണ്. എന്ന് മാത്രമല്ല, നാളെ തന്നെ താൻ വനത്തിന് പോകുമെന്നും തീർത്തും മുനിവേഷത്തോടുകൂടി വനത്തിൽ താമസിക്കുമെന്നും സീതയെ നിമിത്തമാക്കിക്കൊണ്ട് രാവണാദിയായ രാക്ഷസന്മാരുടെ മുഴുവൻ നിഗ്രഹം നടത്തുമെന്നും ശ്രീരാമചന്ദ്രൻ സത്യം ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചത്. ഇവിടെ വ്യക്തമായ ഒരു തിരക്കഥ തയ്യാറാക്കിയിട്ട് തന്നെയാണ് അവതാരത്തിൻ്റെ ആഗമനം. അതിൽ യഥാകാലം സംഭവിക്കേണ്ടതെല്ലാം ദേശകാലങ്ങളെ നോക്കി സംഭവിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ സകല പ്രവൃത്തികൾക്കും ദേശകാലങ്ങളെ മാനിക്കണം, അവയെ ഉപയോഗിക്കണം. പ്രാപ്തമാകുന്ന ദേശം, പ്രാപ്തമാകുന്ന കാലം, അതിനെ കാത്തിരിക്കാൻ തയ്യാറാവണം. ഇവിടെ നമുക്ക് ശ്രീരാമചന്ദ്രൻ നാരദ മഹർഷിയുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാം. താത്പര്യം, സത്യസ്വരൂപനാണ് ഭഗവാനെങ്കിലും സത്യസ്വരൂപനായ ഭഗവാൻ ആരുടെ മുമ്പിലും സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും മാനുഷാകാരത്തിൽ വന്ന് ധർമ്മസംഗ്രഹ പ്രവൃത്തികളെ ചെയ്യുന്ന സന്ദർഭത്തിൽ മാനുഷികമായ മര്യാദയ്ക്കനുസരിച്ചാണ് വ്യവഹാരം. ഈ രണ്ടിൻ്റെയും ഒരു സമ്മേളനം നമ്മളിവിടെ കാണുകയാണ്. ഒന്ന്, താൻ തൻ്റെ ഈശ്വരീയമായ ഭാവത്തെയും അവതാരകൃത്യത്തെയും കുറിച്ച് വ്യക്തമായി ബോധവാനാണ് എന്ന പ്രഖ്യാപനം. അതായത് സ്വന്തം ഈശ്വരഭാവത്തെക്കുറിച്ച് ഒട്ടും തന്നെ മറയ്ക്കപ്പെടാത്ത ബോധം പ്രകടമാക്കുന്ന ഒരു തലം. മറ്റൊരു തലമാകട്ടെ, തീർത്തും മാനുഷിക ഭാവത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ സത്യപ്രതിജ്ഞനാണെന്നും ഈ രാക്ഷസ നിഗ്രഹം എന്നുള്ളത് താൻ ചെയ്യും എന്നും പറയുക മാത്രമല്ല, തീർത്തും മാനുഷതലത്തിൽ ഇരുന്നു കൊണ്ട് സത്യപ്രതിജ്ഞയും ചെയ്യുന്നു. വാസ്തവത്തിൽ അധ്യാത്മരാമായണം രാമൻ്റെ ഈ മാനുഷഭാവത്തിൻ്റെയും ഈശ്വരഭാവത്തിൻ്റെയും ഏറ്റവും മനോഹരമായ സമഞ്ജസമായ ഒരു മേളനമാണ്. ഇതാണ് വാൽമീകി രാമായണത്തിൽ നിന്ന് ഭിന്നമായിട്ട് അധ്യാത്മരാമായണത്തിനുള്ളത്. വാൽമീകി രാമായണത്തിൽ രാമൻ്റെ മാനുഷഭാവമാണ് ഏറെ എടുത്ത് കാണിക്കപ്പെടുന്നത്. ഇവിടെയാകട്ടെ, ഈ രണ്ട് ഭാവങ്ങളെയും സമഞ്ജസമായി മേളിപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു സൗന്ദര്യം ഇത്തരം വർണ്ണനകളിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ ശ്രമിക്കാം. ഒപ്പത്തിനൊപ്പം അവതാര കൃത്യം നിർവഹിക്കാനുള്ള രാമൻ്റെ പുറപ്പാട് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. നമസ്കാരം.